കൊള്ളാലാ. ഹലോ, ഹായ്. ഹായ്. നമസ്കാരം വിനയ. നിങ്ങളോ? അതെ, ഞാനാ. ഞാൻ മാത്രമല്ല. ഞാനും ഉണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് പിടികിട്ടാ പുള്ളി വിനയൻ ഒളിച്ചു താമസിക്കുന്ന ഹോട്ടൽ റൂമിന്റെ മുന്നിലാണ്. വിനയനെ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും കാണിക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാഴ്ച. പോലീസിന് അറിയില്ല വിനയൻ എവിടെയാണെന്ന്. പ്രതിഭയ്ക്കറിയാം, നായകനറിയാം. ഇപ്പതാ ഞങ്ങൾക്കും അറിയാം. പൗരബോധമുള്ള പ്രജകളായതുകൊണ്ടും അഭിജിത്തിന്റെ കൊലപാതക കേസിലെ ദൃക്സാക്ഷിയായതുകൊണ്ടും വിനയനെ വീണ്ടും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടത് എന്റെ ചുമതലയാണ്. അത് ഞാനങ്ങ് ചെയ്യുക. വിനയനെ ഞാൻ എടുക്കുക. എന്തോ മല്ലിക? അമ്മ അമ്മയാണെന്നുള്ളത് ഓർമ്മയുണ്ടല്ലേ നിനക്ക്? അതെ, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ഈ നാട് തന്നെ വിട്ടുപോക്കോളാം. അയ്യേ, അതിപ്പോ എങ്ങനെയാ ശരിയാകുക വിനയ? ജയിലിൽ കിടക്കണവൻ ജയിലിൽ തന്നെ കിടക്കണ്ടാ? വേണം. അല്ലാതെ ചുമ്മാ നാട് വിട്ടു പോവാണോ വേണ്ടത്? മോശം. ദേ, നിന്നെ സ്വീകരിക്കാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരെയും കൂടെ കണ്ടിട്ട് പോക്കോ. അതാരാ? ജനം. നീയൊക്കെ കൂടി ഭരിച്ചു മുടിച്ച് പറ്റിച്ച് നട്ടലൊടിച്ചിട്ടിരിക്കുന്ന ജനം, ദാ നിന്റെ വിധി ഇനി ഇവര് പറയും. ദാ ഇവനാണ് പിടികിട്ടാ പുള്ളി. ഇനി എന്താ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. അവനെങ്കി വിട്ടുതായേച്ചി, രണ്ട് പൊട്ടിക്കാൻ എന്റെ കൈ ധരിച്ചിട്ട് വയ്യാ.